ബേർഡ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് റംസാൻ 17 ഞാൻ നിങ്ങൾക്ക് റംസാനിന്റെ രണ്ട് വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് കേട്ടോ. കണ്ടോ, ശൂന്യമായിട്ട് കിടക്കുകയാണ്, ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ല, ആൾ താമസമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഞാൻ എന്നാൽ എല്ലാ ദിവസവും എന്റെ വീട് കാണാൻ വരും കേട്ടോ. വീട് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഒരു വ്യക്തിയെ പോലെയാണ്, നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ് നമ്മുടെ വീടിനോട്. നമ്മളെവിടെ പോയാലും നമ്മുടെ വീടെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ആത്മബന്ധമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ വരാറുണ്ട്, വീട് ക്ലീൻ ചെയ്യാറുണ്ട്, ലൈറ്റ് ഇട്ടിട്ടൊക്കെ പോകാറുണ്ട്. മക്കളില്ലാത്തത് കൊണ്ടാണ് ഓക്കെ ഞാൻ അവിടെ എൻ്റെ കുഞ്ഞുമാടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു നാടൻ ഒരു ഡിഷാണ്, മത്തി വെച്ചുണ്ടാക്കുന്ന നാടൻ ഒരു ഡിഷാണ്. കണ്ടു നോക്കുക, മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് കേട്ടോ. മത്തിപ്പീരാന്നാ പറയുന്നത്, ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ എന്താ പറയേണ്ടത്, റമദാൻ കഴിഞ്ഞ ശേഷം ഇൻഷാല്ലാ നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. ഞാൻ പുറത്തൊക്കെ പോകാനും ഒക്കെ അപ്പൊ എനിക്ക് എനർജി ഉണ്ടാകും. അപ്പൊ ഞാൻ വളരെ ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് തരിക. നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. കുക്കിംഗ് ഇവിടെ വെച്ചല്ല, കുഞ്ഞുമാടെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് മത്തിപ്പീര എങ്ങനെയാ കുക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ തൽക്കാലം ബൈ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ മത്തിപ്പീരിയിലേക്ക് ആവശ്യമായ ഒരു 10-15 മത്തി കഴുകി ഫ്രഷാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ അവിടെ നെത്തോലിയുടെ കട്ടിങ് നടക്കുകയാണ്. ഒന്ന് കണ്ടു നോക്കൂ, നമ്മുടെ കൈ തൊടാതെ കത്രിക വെച്ച് എങ്ങനെയാണ് നെത്തോലി കട്ട് ചെയ്തതെന്ന് കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, പിന്നെ നമ്മുടെ മത്തിപ്പീരിയിലേക്ക് ആവശ്യമായ ഒരു 10-15 മത്തിയിലേക്ക് ആവശ്യമായ ഒരു തേങ്ങയുടെ നേർപ്പകുതി ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം ചേർത്തിട്ടുണ്ട്. ജീരകം ചേർക്കരുത് കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾ, സ്വല്പം മുളക് പൊടി. ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മുളകുള്ള ഉണ്ട മുളകുണ്ടല്ലോ, ആ മുളക്, കാന്താരി മുളക്, കറിവേപ്പില, ഇതൊക്കെയാണ് നല്ല ഫ്ലേവർ തരുന്നത്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് സ്മാഷാക്കി അരയ്ക്കരുത്, ക്രഷ് ചെയ്തെടുക്കണം. ഈ മുളകൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫ്ലേവറാണ് മത്തിപ്പീരയ്ക്ക് തന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ഒന്ന് കുക്ക് ചെയ്ത് നോക്കുക, ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതിനുശേഷം നമുക്ക് ആ കൂട്ടുകളെല്ലാം മത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകിൻ്റെ കൂട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഓക്കെ, ഉപ്പിട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും ചേർത്ത് പിന്നെ അതിൽ നമ്മൾ ചേർക്കേണ്ടത് ഒരു ചെറിയൊരു അല്ലി പുളി കണ്ടോ, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പകുതി തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കൂട്ടുകളെ അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ കറിവേപ്പില. നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ നാടൻ കൂട്ടുകളിലൊക്കെ കറിവേപ്പില എന്ന് പറയുന്ന നാടൻ കൂട്ടുകളിൽ കറിവേപ്പില, വെളിച്ചെണ്ണയൊക്കെ നല്ല ഫ്ലേവർ തരുന്നതാണ്. ഇത്രയും കൂട്ടിനെ എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് അഡീഷണലായിട്ട് ചേർക്കണം. കട്ട് ചെയ്ത് ചെറിയ ഉള്ളിയും കൂടി നമുക്കതിൽ ചേർത്തതിന് ശേഷം എന്താ ചെയ്യുക, നേരത്തെ ഞാൻ ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ, അത് ഇപ്പോഴാണ് ഉപ്പ് ചേർത്തത് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, നല്ല ഫ്ലേവറിനായിട്ടാണ് ആ സമയത്ത് നമ്മൾ ആ ടൈമിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മുടെ കൈവച്ച് തന്നെ പെരകി ഒന്ന് ഈ കൂട്ടിനെ ഒന്ന് യോജിപ്പിക്കണം.
നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം തികച്ച് നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 15 മത്തിക്ക് അളവ് വളരെ, ആ മീനിൻ്റെ വേഗം നമുക്കറിയാലോ മത്തിയെന്ന്, ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലുള്ള കൂട്ടുകളൊക്കെ ഒന്ന് കുക്കാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മത്തിപീര മോൻ പ്രോസസ്സിങ് ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ. കിച്ചണിലൊക്കെ നോമ്പായിപ്പോയി, അല്ലെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാൻ കൊതി തോന്നി പോവാൻ കേട്ടോ. നല്ല ഫ്ലേവറാട്ടോ. കാരണം നമ്മൾ ആ ചെറിയ ആ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ആ ഉണ്ടമുളക് കാന്താരിമുളക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഉണ്ടല്ലോ കറിവേപ്പില. ഒരു രക്ഷയില്ല. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ നമുക്ക് സെറ്റാക്കി കഴിക്കുന്ന ഒരൈറ്റവും കൂടി ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് കേട്ടോ. പോളി കോമ്പിനേഷൻ ആണ് മക്കൾസെ. നോമ്പായി പോയി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിച്ച് കഴിച്ച് നിങ്ങളെ കോതി പിടിപ്പിക്കുമായിരുന്നു. സൂപ്പർ ആണ് കേട്ടോ. സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മുടെ മത്തിപ്പീര. ഏറ്റവും നമുക്കറിയാലോ മത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാലോ. നമ്മുടെ ചെറിയ മീനാണെങ്കിൽ പോലും അതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 അതിലുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് വെച്ചിട്ട് സൂപ്പർ കോമ്പിനേഷൻ ആണ്. അതിൽ ചേർത്തിട്ടുള്ള കണ്ടന്റുകളൊക്കെ നമ്മൾ കണ്ടല്ലോ, ചേർത്ത് പോളിയായിട്ട് വെക്കുക കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് എൻ്റെ ചൂട് നല്ല ചോറിൻ്റെ കൂടെ, ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ഒന്ന് കണ്ടുനോക്കിയേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. റംസാൻ ആയതുകൊണ്ടാണ്, കുറച്ച് ക്ഷീണവും കാര്യം ആയതുകൊണ്ടാണ് ഞാൻ വ്ലോഗുകൾ കുറയ്ക്കുന്നത്. ഞാൻ നിങ്ങളെ വിട്ടു പോകാനില്ല. പൂർവ്വാധികം ശക്തിയോടുകൂടി റംസാൻ കഴിയതിന് ശേഷം ഞാൻ പുതിയ പുതിയ വ്ലോഗും കണ്ടന്റുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നതായിരിക്കും. തൽക്കാലം കുഞ്ഞുങ്ങൾ ഇതൊക്കെ കൊണ്ടു നന്ദി ചെയ്ത്. പക്ഷെ സൂപ്പറാണ് കേട്ടോ, സംഭവം സൂപ്പറാണ്. നമ്മുടെ നാടൻ ഭക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത ഒരിക്കലും ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. എന്ത് മണമാണെന്നറിയോ, കാന്താരിമുളകിൻ്റെയും ഉണ്ടമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടി മണമാണ്. നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അപ്പം തൽക്കാലം ബൈ പറയുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും.